നമസ്കാരം. ടി സി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. മാസ്റ്റർ പ്ലാൻ റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. മേയറുടെ കാർ കോൺഗ്രസ് കൌൺസിലർമാർ വളഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ബി ജെ പി കൌൺസിലർമാർ. പ്രശസ്ത നടനും സംവിധായകനുമായ പ്രതാപ് പോത്തൻ അന്തരിച്ചു. വിടവാങ്ങിയത് സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭ. ജില്ലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. പുത്തൂർ, നടത്തറ, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചു. അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ മുളങ്കൂട്ടം വീണ് ഗതാഗതം സ്തംഭിച്ചു. പോക്സോ കേസിൽ നടൻ ശ്രീജിത്ത് രവിക്ക് ജാമ്യം. സ്വഭാവ വൈകൃതത്തിന് ചികിത്സയിലാണെന്ന വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ചെറുകിട കർഷകർക്ക് കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി സൗജന്യം. സഹകരണ സംഘങ്ങൾ വഴിയാക്കാൻ നീക്കം. കർഷക ഗ്രൂപ്പിൽ അംഗമല്ലാത്ത ആർക്കും വൈദ്യുതി സൗജന്യം നൽകേണ്ടതില്ലെന്ന് സർക്കാർ സർക്കുലർ ഇറക്കി. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള അജണ്ട ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗത്തിൽ ബഹളം. കൌൺസിൽ പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോയ മേയറുടെ കാർ തടഞ്ഞ യു ഡി എഫ് കൌൺസിലർമാർ. പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ചട്ടം 7 പ്രകാരം നോട്ടീസ് നൽകിയാൽ യോഗം വിളിക്കാമെന്ന ഉത്തരവ് പ്രകാരമാണ് മാസ്റ്റർ പ്ലാൻ റദ്ദ് ചെയ്യണമെന്ന അജണ്ടയുമായി പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നത്. കൗൺസിലിൽ തീരുമാനമെടുക്കാതെ ഭരണപക്ഷം ഭൂമാഫിയയുമായി ഗൂഢാലോചന നടത്തിയാണ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയതെന്ന ആരോപണം ഉന്നയിച്ച് മാസ്റ്റർ പ്ലാൻ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ എൽ ഡി എഫ് കൗൺസിലർ അനീസ് മുഹമ്മദ് പ്രതിരോധിച്ചതോടെ കൗൺസിലിൽ ബഹളമായി. ബി ജെ പി കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി മാസ്റ്റർ പ്ലാനിനെ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ പ്രസിദ്ധീകരിച്ച മാസ്റ്റർ പ്ലാനിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അമൃത് സിറ്റി ജി ഐ എസ് മാസ്റ്റർ പ്ലാൻ കൊണ്ട് കഴിയുമെന്നും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം നിയമപരമായി കൗൺസിലിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്നും മേയർ എം കെ വർഗീസ് വിശദീകരിച്ച ശേഷം കൗൺസിൽ യോഗം നിർത്തുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ മുഴുവൻ മുദ്രാവാക്യം വിളികളുമായി എഴുന്നേറ്റ് നടുത്തളത്തിലേക്കിറങ്ങി. ഇതിനിടെ മേയർ എഴുന്നേറ്റ് കൗൺസിൽ ഹാളിന് പുറത്തേക്കിറങ്ങി കാറിൽ കയറി. യു ഡി എഫ് അംഗങ്ങൾ മേയറുടെ കാറിന് മുന്നിൽ പ്ലക്കാർഡുകളേന്തി മുദ്രാവാക്യം വിളിച്ചു. ഔദ്യോഗിക കാറിൽ നിന്നിറങ്ങിയ മേയർ കോർപ്പറേഷൻ ഓഫീസിന്റെ മുൻഭാഗത്തേക്ക് നടന്ന് മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയി. ഇതേ തുടർന്ന് യു ഡി എഫ് അംഗങ്ങൾ കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബി ജെ പി അംഗങ്ങൾ കൗൺസിൽ കെട്ടിടത്തിന്റെ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി. ടി സി വി, തൃശൂർ. മാസ്റ്റർ പ്ലാൻ ചർച്ചയിൽ നിന്ന് കൗൺസിൽ പിരിച്ചുവിട്ട് ഭരണപക്ഷം ഒളിച്ചോടിയെന്നും കോടതിയെ അപമാനിച്ചുവെന്നും നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു. മാസ്റ്റർ പ്ലാനിലെ ഇടപാടുകാരായ ഭൂമാഫിയയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ചർച്ച നടക്കാതിരിക്കാൻ മേയർ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നതിനായി കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടിയത്. മാസ്റ്റർ പ്ലാൻ വിഷയം ചർച്ച ചെയ്യണമെന്ന കോടതി നിർദ്ദേശം കൗൺസിൽ യോഗത്തിൽ പാലിക്കപ്പെട്ടില്ല. കൗൺസിൽ പിരിച്ചുവിട്ടതിലൂടെ കോടതിയെ അപമാനിക്കുകയാണ് മേയർ ചെയ്തത്. മാസ്റ്റർ പ്ലാൻ വിഷയത്തിൽ പറയാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മേയർ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടത് എന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. പ്രശസ്ത നടനും സംവിധായകനും എഴുത്തുകാരനുമായ പ്രതാപ് പോത്തൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ചെന്നൈയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 1978 ഭരതൻ സംവിധാനം ചെയ്ത ആരവത്തിലൂടെയാണ് പ്രതാപ് പോത്തൻ സിനിമയിലെത്തുന്നത്. തകര, ലോറി, ചാമരം അടക്കം 100+ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും വേഷമിട്ടു. തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്ന നിലയിലും പ്രശസ്തനാണ്. മീണ്ടും ഒരു കാതൽ കഥൈ എന്ന തമിഴ് സിനിമയിലൂടെ സംവിധായകനായി. മികച്ച നവാഗത സംവിധായകനുള്ള ആദ്യത്തെ ഇന്ദിരാഗാന്ധി ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഋതുഭേദം, ഡെയ്സി, വെട്ടിവിഴ, യാത്രാമൊഴി തുടങ്ങി മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 12 സിനിമകൾ സംവിധാനം ചെയ്തു. മോഹൻലാൽ ചിത്രമായ ബറോസിലാണ് അവസാനമായി പ്രതാപ് പോത്തൻ അഭിനയിച്ചത്. മിന്നൽ ചുഴലിക്കാറ്റിൽ പുത്തൂർ പഞ്ചായത്ത് 6 വാർഡിലെ കൊളാംകുണ്ട്, പയ്യനം, വെള്ളക്കാരിത്തടം പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. 3-4 മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന കാറ്റിൽ നിരവധി മരങ്ങളും വാഴകളും വൈദ്യുതി പോസ്റ്റുകളും നിലംപൊത്തി. ചെന്നായ്പാറ സ്വദേശികളായ മുപ്പാട്ടിൽ എം കെ പീറ്റർ, അജിത് എന്നിവരുടെ 350 പകുതി മുപ്പത്തിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. ജോൺ തെക്കേക്കര, തോമസ് മുട്ടക്കുളം, ജോൺസൺ മുട്ടംതൊടിയിൽ എന്നിവരുടെ വീടുകൾക്കും ഗേറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. സുനി പത്താഴക്കാടിൻ്റെ ഞാവൽ പന്തൽ കാറ്റിൽ തകർന്നു വീണു.
15 പേരുടെ ജാതി, റബ്ബർ, തെങ്ങ് എന്നിവ നശിച്ചു. കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് സജിത്ത്, ഷാജി വാരപ്പെട്ടിയിൽ, കൃഷി ഓഫീസർ ദിവ്യ, ഒല്ലൂർ എസ് ഐ ബിബിൻ പി നായർ എന്നിവർ സന്ദർശിച്ചു. നടത്തറ പഞ്ചായത്തിലെ ചേരുംകുഴി, മുരിക്കംകുണ്ട്, പയ്യനം പ്രദേശങ്ങളിലും ചുഴലിക്കാറ്റ് വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി. ചേരുംകുഴിയിൽ ഇരുപ്പുമല സജീവന്റെ വീടിന്റെ മേൽക്കൂര പറന്ന് സമീപവാസിയുടെ വീടിന്റെ മുകളിൽ പതിച്ചു. വീട്ടിലെ സീലിംഗ് ഫാൻ 30 മീറ്ററോളം ദൂരത്തേക്ക് പറന്നുപോയി. വെള്ളക്കാരിത്തടം, കൊളാക്കുണ്ട്, ചെന്നായിപ്പാറ, പാണഞ്ചേരി പഞ്ചായത്തിലെ കുന്നത്തങ്ങാടി എന്നിവിടങ്ങളിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം നേരിട്ടവർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റെ ആവശ്യപ്പെട്ടു. നടത്തറ ചേരുംകുഴി പ്രദേശത്ത് വീശിയ ചുഴലിക്കാറ്റിൽ വ്യാപക നാശം, 11 വീടുകൾ തകർന്നു. 3 മിനിറ്റോളം മാത്രം നീണ്ടുനിന്ന മിന്നൽ ചുഴലിയിൽ ചേരുംകുഴി പ്രദേശത്ത് 11 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. 3 വീടുകൾ താമസയോഗ്യമല്ലാത്ത വിധം തകർന്നു. ഇരിപ്പുമലയിൽ സജിയുടെ വീടിന്റെ മേൽക്കുര കാറ്റിൽ പറന്ന് സമീപത്തെ കുറ്റിപ്പുഴക്കാരൻ ആന്റണിയുടെ വീടിന്റെ മുകളിൽ വീണ് വീട് തകർന്നു. ഇരുമലയിൽ ദേവസി, പൈനാമ്പുറം മറ്റത്തിൽ ദേവസ്യ, കുളങ്ങര അബ്രഹാം, തലയ്ക്കാമറ്റം പൗലോസ്, ആനിക്കാട്ട് ബെന്നി, തോട്ടുങ്കൽ ഹരി, കണ്ണൂർ അരുൺ, കൊച്ചുപുറയ്ക്കൽ സണ്ണി, കുന്നപ്പള്ളി ജെയ്സൺ, ആനിക്കാട് മത്തായി എന്നിവരുടെ വീടാണ് തകർന്നത്. 45 കർഷകരുടെ റബ്ബറും തെങ്ങും ജാതിയും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കൂട്ടത്തോടെ കാറ്റിലൊടിഞ്ഞും കടപുഴകിയും പ്രദേശമാകെ ദുരന്ത സമാനമായ രീതിയിലായി. രാവിലെ 6:30 പാൽ സൊസൈറ്റിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഭയപ്പെടുത്തുന്ന വിധം അന്തരീക്ഷം പെട്ടെന്ന് മാറുകയും ചുഴലിക്കാറ്റ് വീശിയടിക്കുകയും ചെയ്തതെന്ന് ആനിക്കട്ട് ജോർജ് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ മാത്രം 40-ൽ പരം റബ്ബർ മരങ്ങളും തെങ്ങും ജാതിയും പ്ലാവും ഉൾപ്പെടെയുള്ളവ നശിച്ചു. പെട്ടെന്ന് പ്രകൃതിക്കൊരു ഭാവമാറ്റവും അതോടൊപ്പം തന്നെ ഒരു പെട്ടെന്ന് ഇരുണ്ട് ഒരു പ്രകൃതി ഉണ്ടായി. 2-3 മിനിറ്റ് അങ്ങനെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റ്. ഞാൻ ജീവൻ രക്ഷിക്കാനായിട്ട് ഓടി അകത്ത് കയറാനായിട്ട് നോക്കി. അതോടൊപ്പം തന്നെ തെങ്ങ് അത് കാറ്റത്തങ്ങനെ ചുറ്റി അടിച്ച് എൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് വീണു. യാദൃശ്ചികമായിട്ട് എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിലായി പോയി എന്ന് മാത്രം. അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള മരങ്ങൾ നഷ്ടപ്പെട്ടു, എൻ്റെ വീട് മാത്രം സംരക്ഷിച്ച രീതിയായി പോയി. കാലവർഷക്കെടുതിയിൽ പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും വീടും കൃഷിനാശവും സംഭവിച്ചവർക്ക് അടിയന്തരമായി സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നും ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ച DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. ചേരുംകുഴി മേഖലയിൽ വ്യാപകമായ രീതിയിലുള്ള നഷ്ടമാണ് രാവിലെ ആഞ്ഞു വീശിയ കാറ്റുമൂലം ഉണ്ടായിട്ടുള്ളത്. ചേരുംകുഴി പ്രദേശം വ്യാപകമായ രീതിയിലുള്ള കൃഷിനാശവും 10 വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ച വലിയൊരു കാറ്റ്, ചുഴലിക്കാറ്റാണ് ഇവിടെ ആഞ്ഞു വീശിയത്. അടിയന്തരമായി സർക്കാർ സാമ്പത്തിക സഹായം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. മുരുക്കുംകുണ്ട് പ്രദേശത്ത് രൂപപ്പെട്ട ചുഴലി ചേരുംകുഴിയിൽ വ്യാപക നാശനഷ്ടം വിതച്ച് പയ്യനം വഴി പാണഞ്ചേരി പഞ്ചായത്തിലെ 18-ാം വാർഡിലൂടെയാണ് കടന്നുപോയത്. ഇവിടെയും നിരവധി വീടുകൾക്കും കൃഷിക്കും വ്യാപകമായ നാശനഷ്ടമുണ്ടായതായും വീട് തകർന്നവർക്ക് വാസയോഗ്യമായ വീട് ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പർ മിനി വിനോദ് പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് എല്ലാതും തകർത്തടിച്ചുകൊണ്ടാണ് ഈ കാറ്റ് കടന്നുപോയത്. ചേരുംകുഴിയിൽ നമ്മുടെ നടത്തറ ഗ്രാമപഞ്ചായത്ത് വാർഡ് 7 ഏകദേശം 11 വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായത്. 45 കർഷകരുടെ കൃഷി, അതായത് അവരുടെ ജീവിതത്തിലെ അധ്വാനം മുഴുവനായിട്ടും നഷ്ടപ്പെട്ടു. ചുഴലിക്കാറ്റ് ഭീതി വിതച്ച പ്രദേശം മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർ, ഡെപ്യൂട്ടി കളക്ടർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സന്ദർശിച്ചു. TCV തൃശൂർ. ചേർപ്പ് മേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ തകർന്ന വൈദ്യുതി തൂണുകളും ടവറുകളും പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ചേർപ്പ് കരുവന്നൂർ സെക്ഷനുകളിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MS സാജു, എഞ്ചിനീയർമാരായ PS ശരത്, ജോബി എന്നിവരുടെ മേൽനോട്ടത്തിൽ 100 തൊഴിലാളികളാണ് മേഖലയിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ചേർപ്പ് KSEB സെക്ഷൻ ഓഫീസിന്റെ കീഴിൽ തന്നെ 20 വൈദ്യുതി തൂണുകളും ടവറുകളുമാണ് തകർന്നു വീണത്. മേഖലയിലെ വീടുകളിൽ ഉടൻ വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ KK ദിലീപ് കുമാർ പറഞ്ഞു. 11 KV ലൈനുകൾ ഉൾപ്പെടെ ഒരു 20-ൽ അധികം പോസ്റ്റുകൾ വലിയ മരങ്ങൾ ഉൾപ്പെടെ കാറ്റിന്റെ ശക്തിയിൽ മറിഞ്ഞു വീണതിന്റെ ഭാഗമായിട്ട് ഒടിഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമം വിജയിക്കുന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഊരകം, വാരണാകുളം, ചേർപ്പ് ചുറ്റൂർമന റോഡ്, തായംകുളങ്ങര ചേർപ്പ് ഭഗവതി ക്ഷേത്രം, പെരുവനം ചിറ,
ചേനം എന്നിവിടങ്ങളിലാണ് വൈദ്യുതി തൂണുകൾ മറിഞ്ഞു വീണത്. 11 KV ഡബിൾ ഫീഡറിന്റെ വലിയ 2 ടവർ തൂണുകളാണ് കടാമ്പുഴ പാടത്ത് മറിഞ്ഞു വീണ് കിടക്കുന്നത്. കരയിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരം പാടത്തുകൂടെ ഫൈബർ ബോട്ടുകളിലും വഞ്ചിയിലും സഞ്ചരിച്ചാണ് മറിഞ്ഞു വീണ് കിടക്കുന്ന ടവറുകൾ ഉയർത്താൻ ശ്രമിക്കുന്നത്. TCV ചേർപ്പ്. അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ മുളങ്കൂട്ടം വീണ് ഗതാഗതം സ്തംഭിച്ചു. 10A റോഡിന് കുറുകെ വൻ മുളങ്കൂട്ടം നിലംപതിച്ചത്. തുമ്പൂർമുഴിയിൽ റോഡ് ഗതാഗതം നിലച്ചതോടെ അതിരപ്പള്ളി മലക്കപ്പാറ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ ചായപ്പൻകുഴി, വെട്ടിക്കുഴി എന്നിവിടങ്ങളിലൂടെ ചുറ്റിവളഞ്ഞാണ് സർവീസ് നടത്തിയത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് റോഡിലെ മുളകൾ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. 2 പതിറ്റാണ്ട് മുൻപ് ഇത്തരം മുളങ്കൂട്ടം വീണ് ഇവിടെ 2 പേർ മരിച്ചിരുന്നു. പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. പോക്സോ കേസിൽ നടൻ ശ്രീജിത്ത് രവിക്ക് ജാമ്യം ലഭിച്ചു. സ്വഭാവ വൈകൃതത്തിന് ചികിത്സയിലാണെന്ന വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 2016 മുതൽ സ്വഭാവ വൈകല്യത്തിന് ചികിത്സയിലാണെന്നാണ് ശ്രീജിത്ത് കോടതിയെ അറിയിച്ചത്. തുടർച്ചയായുള്ള ജയിൽവാസം ആരോഗ്യനില മോശമാക്കുമെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. നിബന്ധനകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഭാര്യയും പിതാവും ശ്രീജിത്തിന് ആവശ്യമായ ചികിത്സ നൽകുമെന്ന് സത്യവാങ്മൂലം നൽകണമെന്നാണ് ഒരു നിബന്ധന. വീണ്ടും ഇത്തരത്തിലെ സംഭവങ്ങൾ ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി അറിയിച്ചു. അയ്യന്തോൾ SN പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിന് മുന്നിൽ നിന്നിരുന്ന പെൺകുട്ടികൾക്ക് നേരെ 4 മാസം ശ്രീജിത്ത് രവി നഗ്നതാ പ്രദർശനം നടത്തിയത്. കുട്ടികൾ രക്ഷിതാക്കളെയും കൂട്ടി എത്തിയപ്പോഴേക്കും പ്രതി കാറിൽ രക്ഷപ്പെട്ടിരുന്നു. രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത തൃശൂർ വെസ്റ്റ് പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീജിത്ത് രവിയെ തിരിച്ചറിഞ്ഞത്. ചെറുകിട നാമമാത്ര കർഷകർക്ക് കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി സൗജന്യം കർഷക സഹകരണ സംഘങ്ങൾ വഴിയാക്കുന്നു. വൈദ്യുതി സൗജന്യം മാത്രമല്ല എല്ലാ ആനുകൂല്യങ്ങളും സംഘങ്ങളിലൂടെയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കർഷകരുടെ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൃഷിവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ആനുകൂല്യം ലഭിക്കില്ലെന്ന തെറ്റായ ധാരണയിൽ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള യോഗങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സംഘം രൂപീകരണവും ഇതിന്റെ പ്രവർത്തന ചെലവും ഇനി ഗുണഭോക്താക്കൾ വഹിക്കേണ്ടിവരുമെന്ന അവസ്ഥയാണുള്ളത്. കർഷകർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും സുതാര്യമാക്കുന്നതിനായി അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വഴി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് മാത്രമേ ഇവ നൽകേണ്ടതുള്ളൂവെന്നാണ് സർക്കാർ നിലപാട്. വൈദ്യുതി സൗജന്യം ഈ രീതിയിലേക്ക് മാറുമ്പോൾ അനർഹരായ നിരവധി പേർ പുറത്താകും. സ്ഥലത്തില്ലാത്തവരെയും രേഖകൾ കൃത്യമല്ലാത്തവരെയും സംഘത്തിലൂടെ തിരിച്ചറിയാൻ കഴിയും. കർഷക ഗ്രൂപ്പിൽ അംഗമല്ലാത്ത ആർക്കും വൈദ്യുതി സൗജന്യം നൽകേണ്ടതില്ലെന്ന സർക്കുലറാണ് വന്നിട്ടുള്ളത്. സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി ബില്ല് മുൻകൂറായി സംഘം അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതിന് ഉത്തരവിറക്കിയിട്ടുള്ളതെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. TCV ന്യൂസ്, മാള. ചേലക്കര പരക്കാട് മംഗലത്ത് ക്വാറിയിൽ വീണ് +1 വിദ്യാർത്ഥിനി മരിച്ചു. തമിഴ്നാട് സ്വദേശിനി വജിയ ആണ് മരിച്ചത്. പരക്കാടുള്ള ബന്ധുവീട്ടിലേക്ക് കുടുംബസമേതം വിരുന്നിനെത്തിയതായിരുന്നു. ക്വാറി കാണുന്നതിനെത്തിയ വജിയ അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഫയർഫോഴ്സും ചേലക്കര പോലീസും സ്ഥലത്തെത്തി കുട്ടിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടിലേക്ക് മടങ്ങാൻ ഇരിക്കവെയാണ് അപകടം ഉണ്ടായത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി അശ്വിനി കുമാർ ചൌബെ ചിമ്മിനി വന്യജീവി സങ്കേതം സന്ദർശിച്ചു. വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരുടെ വേതനം മുടങ്ങിയതും മേഖലയിലെ കാട്ടാനശല്യത്തെയും കുറിച്ച് തൊഴിലാളികളും നാട്ടുകാരും മന്ത്രിക്ക് പരാതി നൽകി. ജീവനക്കാരുടെ പ്രശ്നം 1 മാസത്തിനകം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മേഖലയിലെ കാട്ടാനശല്യം സംബന്ധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തി. പുലിക്കണ്ണി കശുമാവ് പ്ലാന്റേഷൻ അഗ്രോ ഇൻഡസ്ട്രിയാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പഠിച്ചതിന് ശേഷം പരിഗണിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. വനംവകുപ്പ് സെൻട്രൽ സർക്കിൾ ചീഫ് കൺസർവേറ്റർ അനൂപ്, ചാലക്കുടി DFO സംബുദ്ധ മജുംദാർ, PCDFO പ്രഭുദാസ്, BJP ജില്ലാ സെക്രട്ടറി KR ഹരി തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വലപ്പാട് കോതകുളത്ത് കവുങ്ങ് മുറിക്കുന്നതിനിടെ ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. കരയാമുട്ടം സ്വദേശി മണത്തല വീട്ടിൽ 56 വയസ്സുള്ള തിലകൻ ആണ് മരിച്ചത്. കോതകുളം പടിഞ്ഞാറ് വേളേക്കാട്ട് പട്ടാളി സുമേഷിന്റെ പറമ്പിലെ കവുങ്ങ് വെട്ടിമാറ്റുന്നതിനിടെയാണ് സംഭവം. തിലകനും മറ്റൊരു തൊഴിലാളിയും ചേർന്നാണ് കവുങ്ങ് മുറിച്ചിരുന്നത്. ഇതിനിടെ കൂടെയുണ്ടായിരുന്നയാൾ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കവുങ്ങ് കയർ കെട്ടി വലിച്ചിടുന്നതിനിടെ തിലകന്റെ ദേഹത്ത് വീഴുകയായിരുന്നു. ഉടൻ തന്നെ വലപ്പാട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മാള KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സിന് പിന്നാലെ ഫയലുകളും ഫർണിച്ചറുകളും മാറ്റി. ഓഫീസ് പ്രവർത്തനം ജില്ലാ കേന്ദ്രീകൃതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഫയലുകളും ഫർണിച്ചറുകളും തൃശൂരിലേക്ക് മാറ്റിയത്. സൂപ്രണ്ട്, 2 ക്ലർക്കുമാർ, ടിക്കറ്റ് ആൻഡ് ക്യാഷ് വിഭാഗത്തിൽ 2 പേർ എന്നിങ്ങനെയാണ് ജീവനക്കാർ സ്ഥിരമായി ഉണ്ടായിരുന്നത്.
എടിഒ ഗുരുവായൂർ മാള എന്നിവിടങ്ങളിലായി ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. 59 കണ്ടക്ടർമാർ ഉള്ളതിൽ 3 പേർ ഓഫീസ് ജോലിയാണ് ചെയ്യുന്നത്. 65 ഡ്രൈവർമാർ ഡിപ്പോയിൽ ജോലി ചെയ്യുന്നുണ്ട്. കോവിഡിന് മുൻപ് ഉണ്ടായിരുന്നതിൻ്റെ പകുതിയിൽ താഴെ ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. എല്ലാ ദിവസവും കണ്ടക്ടറും ഡ്രൈവറും ഇല്ലാതെ മുടങ്ങുന്ന ഷെഡ്യൂളുകൾ 2-3 വീതമാണ്. ഗ്രാമീണ മേഖലയിലേക്ക് KSRTC ബസ്സുകൾ നിർത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. കോവിഡ് കാലഘട്ടത്തിൽ മാളയിൽ നിന്ന് കൊണ്ടുപോയ 20 ബസ്സുകൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് വകുപ്പ് മന്ത്രി നിയമസഭയിൽ VR സുനിൽകുമാർ MLA നൽകിയ ഉറപ്പ് പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. യാത്രക്കാർ കുറഞ്ഞതിനാലാണ് ബസ്സുകൾ പിൻവലിച്ചത് എന്നും കൂടുതൽ പേർ കയറാൻ തയ്യാറായാൽ ബസ്സുകൾ അനുവദിക്കുമെന്നുമാണ് കഴിഞ്ഞ നവംബറിൽ മന്ത്രി ഉറപ്പ് നൽകിയിരുന്നത്. രാമായണശീലകളും ആയുർവേദ ചര്യകളുമായി ഒരു കർക്കിടകം കൂടി ആഗതമാകുന്നു. പണ്ട് പഞ്ചമാസമായിരുന്ന കർക്കിടകം ഇന്ന് പുണ്യമാസമാണ്. കർക്കിടക മാസത്തിന്റെ സവിശേഷതകളുമായി കർക്കിടക സുഹൃതം. രാമായണമാസമായ കർക്കിടകം നാലമ്പല ദർശനത്തിൻ്റെ നാളുകൾ കൂടിയാണ്. വിശ്വാസത്തിൻ്റെ പുണ്യം തേടിയുള്ള നാലമ്പല ദർശനത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. വ്രതശുദ്ധിയോടെ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ മനമുരുകി പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. രാമായണ പാരായണങ്ങളും രാമനാമസ്തുതികളും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന കർക്കിടകത്തിലെ നാലമ്പല തീർത്ഥയാത്ര ഇന്ന് വിശ്വാസ കൈരളിക്ക് ഒഴിച്ചുകൂടാനാകാത്ത ആചാരമാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് പ്രധാന നാലമ്പലങ്ങൾ. ഇതിനു പുറമെ തിരുവില്ലാമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രങ്ങളെയും കുഴൽമന്ദം പുൽപ്പരമന്ദം ഭരതക്ഷേത്രത്തെയും കൽക്കുളം ശത്രുഘ്നൻ ക്ഷേത്രത്തെയും ഉൾപ്പെടുത്തിയുള്ള നാലമ്പല ദർശനത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ദർശനപുണ്യം തേടി പ്രധാന നാലമ്പലങ്ങളിലേക്കും ഭക്തലക്ഷങ്ങളാണ് ഓരോ വർഷവും എത്തുന്നത്. ഇതിനായി തീർത്ഥാടകർക്കായി ഇക്കുറിയും വിപുലമായ ഒരുക്കങ്ങളാണ് നാലമ്പലങ്ങളിലും നടത്തിയിരിക്കുന്നത്. മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെന്റർ, സൗജന്യ ആംബുലൻസ് സർവീസ്, പ്രത്യേക പോലീസ് എയ്ഡ് പോസ്റ്റ്, ഒരേ സമയം 5,000 പേർക്ക് നിൽക്കാവുന്ന താൽക്കാലിക നടപ്പന്തൽ, ക്യൂ സിസ്റ്റം, ദിവസവും അന്നദാനം എന്നിവയെല്ലാം ഉണ്ടാകും. യാത്രാ സൗകര്യത്തിനായി എല്ലാ ജില്ലകളെയും കേന്ദ്രീകരിച്ച് KSRTC 300+ സർവീസുകളും നടത്തും. ഇങ്ങനെ സർവദാ സജ്ജമായ നാലമ്പലങ്ങളും തീർത്ഥാടകരുടെ വരവിനായി കാത്തിരിക്കുകയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ സെർവർ തകരാറിലായത് ജനങ്ങളെ വലച്ചു. ആധാരം രജിസ്ട്രേഷൻ, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ആധാര പകർപ്പെടുക്കൽ, ഗഹാൻ സർട്ടിഫിക്കറ്റ്, വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ നിരവധി പേർ മടങ്ങിപ്പോയി. വിവാഹ രജിസ്ട്രേഷൻ മുടങ്ങുന്നത് മൂലം വിദേശ രാജ്യങ്ങളിൽ പോകാൻ അവസരം നഷ്ടമാകുന്നതായും പരാതിയുണ്ട്. പുതിയ സെർവർ സോഫ്റ്റ്വെയർ സ്ഥാപിക്കാൻ ശ്രമിച്ചുവെങ്കിലും പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായില്ലെന്ന് ആക്ഷേപമുണ്ട്. തകരാർ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന പൊതുപ്രവർത്തകൻ MK ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പാ പ്രകാരം തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. വെളിയന്നൂർ സ്വദേശി അന്തിക്കാടൻ വീട്ടിൽ വിവേകിനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലയിലെ നിരവധി റേഷൻ കടകളിൽ ലൈസൻസികൾ, കടകളുടെ ദൈനംദിന പ്രവൃത്തികൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ. ഇമ്പോസ് മെഷീനുകളിൽ കൃത്യമായി ലോഗിൻ ചെയ്യുന്നില്ലെന്നുള്ള പരാതിയിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സപ്ലൈ ഓഫീസർ അറിയിച്ചു. ക്രമക്കേടുകൾ കണ്ടെത്തുന്ന ലൈസൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ പറഞ്ഞു. ദേശീയപാത കുതിരാൻ തുരങ്കത്തിന് സമീപം ലോറികൾ കൂട്ടിയിടിച്ച് ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. തൃശൂരിൽ നിന്ന് പാലക്കാട്ട് ഭാഗത്തേക്കും തമിഴ്നാട് നിന്ന് തൃശൂരിലേക്കും വന്നിരുന്ന ലോറികൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ലോറിയിൽ കുടുങ്ങിയ തമിഴ്നാട് സ്വദേശി മൂർത്തിയെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് അഗ്നിശമന സേന രക്ഷപ്പെടുത്തിയത്. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ, വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 18 മുതൽ 59 വയസ്സുവരെയുള്ളവർക്ക് കരുതൽ ഡോസ് വിതരണം ആരംഭിച്ചു. 75 ദിവസത്തേക്കാണ് സൗജന്യ കുത്തിവയ്പ്. September 27 വരെ ബൂസ്റ്റർ ഡോസ് നൽകാൻ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം.
75 ദിവസം സർക്കാർ ആശുപത്രികളിൽ കരുതൽ ഡോസ് സൗജന്യമായിരിക്കും. 60 വയസ്സിന് മുകളിൽ ഉള്ളവർക്കും മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും നിലവിൽ കരുതൽ ഡോസ് സൗജന്യമാണ്. ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും തൃശൂർ ജനറൽ ആശുപത്രി, ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രി, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലുമാണ് വാക്സിനേഷൻ തുടക്കം കുറിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് 6 മാസം കഴിഞ്ഞവർക്ക് മാത്രമാണ് കരുതൽ ഡോസ് ലഭിക്കുക. അതിഥി തൊഴിലാളികളെ ജോലികൾക്കായി വിളിച്ചുകൊണ്ടുപോയി ബാഗും സാധനങ്ങളും മോഷണം നടത്തിയ യുവാവിനെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് പെരുമണ്ണ സ്വദേശി പ്രശാന്താണ് അറസ്റ്റിലായത്. മാന്യമായ വസ്ത്രം ധരിച്ച് ഓട്ടോറിക്ഷയിലെത്തി നഗരത്തിൽ കാത്തുനിൽക്കുന്ന അതിഥി തൊഴിലാളികളെ ജോലിക്ക് എന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോവുകയാണ്. തുടർന്ന് പ്രതി മോഷണം നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുട്ടനെല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാർ പരമ്പരയിലെ പ്രഥമ പ്രഭാഷണം പൊതുകടവും വികസനവും എന്ന വിഷയത്തിൽ മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം സി പി ജോൺ നിർവഹിച്ചു. ഈ വർഷത്തെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പൊതുകടം GDP 75% സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി ഏത് അളവ് വരെയും കടമെടുക്കാമെന്ന സമീപനത്തിന് മാറ്റം വരുത്തേണ്ട സമയമായി എന്ന് സി പി ജോൺ പറഞ്ഞു. പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ രമ്യ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രഞ്ജിത രാജീവ്, ഡോക്ടർ ദീപാ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി FCI ഗോഡൌൺ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി അശ്വിനി കുമാർ ചൌബയെ സന്ദർശിച്ചു. ഗോഡൌണിന്റെ പ്രവർത്തനം തൃപ്തികരമാണെന്നും ചില പോരായ്മകൾ കണ്ടെത്തിയത് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടി BJP മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗിരീഷ് തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പിക്കപ്പ് വാൻ ഓട്ടോയിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. മാപ്രാണം എരങ്ങത്തുപറമ്പിൽ 57 വയസ്സുള്ള ജോൺസൺ ആണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് മാപ്രാണം കുരിശ് ജംഗ്ഷന് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ജോൺസൺ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,690 രൂപ, സ്വർണം പവന് 37,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവിൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. മാസ്റ്റർ പ്ലാൻ റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളം. മേയറുടെ കാർ കോൺഗ്രസ് കൗൺസിലർമാർ വളഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച BJP കൗൺസിലർമാർ. പ്രശസ്ത നടനും സംവിധായകനുമായ പ്രതാപ് പോത്തൻ അന്തരിച്ചു. വിടവാങ്ങിയത് സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭ. ജില്ലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. പുത്തൂർ, നടത്തറ, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചു. അതിരപ്പള്ളി, തുമ്പൂർ മുഴിയിൽ മുളങ്കൂട്ടം വീണ് ഗതാഗതം സ്തംഭിച്ചു. പോക്സോ കേസിൽ നടൻ ശ്രീജിത്ത് രവിക്ക് ജാമ്യം. സ്വഭാവ വൈകൃതത്തിന് ചികിത്സയിലാണെന്ന വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ചെറുകിട കർഷകർക്ക് കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി സൗജന്യം കർഷക സഹകരണ സംഘങ്ങൾ വഴിയാക്കാൻ നീക്കം. കർഷക ഗ്രൂപ്പിൽ അംഗമല്ലാത്ത ആർക്കും വൈദ്യുതി സൗജന്യം നൽകേണ്ടതില്ലെന്ന് സർക്കാർ സർക്കുലർ ഇറക്കി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.